ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്ത്യൻ സീഫയറേഴ്സിനെ ചൈന ഗവൺമെൻറ് ബാൻ ചെയ്തെന്നുള്ള ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ കപ്പലിൽ വർക്ക് ചെയ്യുന്ന ചൈനീസിന്, അത് ഇന്ത്യൻസിനെ മാറ്റിയിട്ട് ചൈനീസ് ആകാൻ പോകുന്നു എന്നുള്ള ന്യൂസും കേൾക്കുന്നുണ്ടാവും. ആ ന്യൂസിൻ്റെ യഥാസ്ഥിതി എന്താണെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും സപ്ലയർ, അതായത് ലാർജസ്റ്റ് സപ്ലയേഴ്സ് ഓഫ് സീഫയറേഴ്സ് എന്ന് പറയുന്നത് ഫിലിപ്പീൻസ് ആണ്. രണ്ടാം സ്ഥാനത്ത് എന്ന് പറയുന്നത് ചൈനക്കാരാണ്. മൂന്നാം സ്ഥാനത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ്. എന്നിരുന്നാലും ചൈന, അതായത് മുന്നത്തെ സമയത്തെല്ലാം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ സീഫയറേഴ്സ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ ചൈന, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, റഷ്യ, അതുപോലെ തന്നെ ഉക്രൈൻ, അത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് മൂന്നാം സ്ഥാനത്തേക്കായിട്ട് നമ്മുടെ ഇന്ത്യ മാറിക്കഴിഞ്ഞു. അതായത് ഒന്നാം സ്ഥാനത്തിൽ നിൽക്കുന്ന ഫിലിപ്പീൻസിനെയും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ചൈനക്കാരെയും കഴിച്ചു കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരാണ്. നോർമലായിട്ട് അതായത് ഈ ഒരു റീസൺ, ചൈനക്കാരുടെ ഈ ചൈന ഗവൺമെൻറ് ബാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റീസണിൻ്റെ പിന്നിൽ എന്താണ് യഥാസ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സീഫയറേഴ്സിൻ്റെ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് എല്ലാ വർഷവും 6.5% കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു മെയിൻ റീസൺ, അതായത് ഇവർ ഇന്ത്യക്കാരെ ബാൻ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നതിനുള്ള ഒരു റിമെയിൻ റീസൺ. ശരിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു വാർത്ത കൊണ്ടുവന്നതെന്ന് പറയുന്നത് തന്നെ ഒരു യൂണിയൻ ആയിരുന്നു. ആ യൂണിയൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീഫയറേഴ്സ്, അതായത് ഇന്ത്യൻ സീഫയറേഴ്സ് ബാൻ ചെയ്യാൻ പോവുകയാണ്, ചൈന ഗവൺമെൻറ് ബാൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള തരത്തിലായിരുന്നു ആ വാർത്ത. എന്നിരുന്നാൽ എക്സാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈന ഗവൺമെൻറ് ഒരിക്കലും ഒരു സീഫയറേഴ്സിനെ, ഒരു ഇന്ത്യൻ സീഫയറേഴ്സിനെയോ അല്ലെങ്കിൽ ഒരു ഫിലിപ്പീൻ സീഫയറേഴ്സിനോ ബാൻ ചെയ്തിട്ടില്ല. കറക്റ്റായിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഒരു സീഫെയർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലായിരിക്കും, രണ്ട് വാക്സിൻ ആയിരിക്കും അവരെടുത്തിരിക്കുക. ഒന്നെന്ന് പറയുന്നത് കോവാക്സിനും രണ്ടാമതെന്ന് പറയുന്നത് കോവിഷീൽഡും ആയിരിക്കും. കോവാക്സിൻ എന്ന് പറയുന്നത് WHO അപ്രൂവ്ഡ് അല്ലാത്ത ഒരു വാക്സിനും, കോവിഷീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ WHO അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വാക്സിനുമാണ്. അപ്രൂവ്ഡ് അല്ലാത്ത വാക്സിനായിട്ടുള്ള കോവാക്സിൻ എടുത്തിട്ടുള്ള ഏതൊരു വ്യക്തിക്കും നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഫ്ലൈ ചെയ്യുന്നതിനാണ് കൂടെ ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവപ്പെട്ടു തുടങ്ങി. അത് നിങ്ങൾക്കിപ്പോൾ നോർമലായിട്ട് നോക്കിക്കഴിഞ്ഞാലൊക്കെ മനസ്സിലാക്കാം, കോവാക്സിൻ എടുത്തുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ വിട്ട് പുറത്തേക്ക് പോകുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നാൽ കോവിഷീൽഡ് എടുത്തുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എല്ലാ WHO അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു വാക്സിൻ എടുത്തിട്ടുള്ളത് കൊണ്ട് എല്ലാ കൺട്രിയും അലോ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കപ്പലടക്കം ചൈനീസ് ആയിരുന്നു ഡെലിവറി എടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും 6 മാസത്തിന് ശേഷം അവരെ പിരിച്ചുവിട്ടിട്ട് ഇന്ത്യൻസിനെ കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ക്വാളിറ്റി, അതായത് നമ്മുടെ എത്രത്തോളം നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ട് എല്ലാ കമ്പനീസും നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അത്രത്തോളം നമ്മുടെ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റീസും കൂടുതലാണ്. അതല്ലാണ്ട് ഒരിക്കലും ഒരു ചൈനീസ് ഗവൺമെൻറ് പറഞ്ഞത് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചൈനീസ് കമ്പനി വന്നിട്ടുള്ളത് കൊണ്ടോ ഒരിക്കലും നമ്മുടെ ഇന്ത്യൻ സീഫയറേഴ്സിൻ്റെ ജോബ് ഒരു പ്രശ്നമായിരിക്കില്ല. ചൈനീസ് പോർട്ടിൽ പോകുന്ന കപ്പലുകളാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ RT-PCR ടെസ്റ്റ് ഉണ്ടാവും. RT-PCR ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം RT-PCR ടെസ്റ്റ് നിങ്ങൾ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ അവിടുന്ന് ആ ഒരു സെയിം ടൈമിൽ തന്നെ നിങ്ങളെ അവിടുന്ന് അവർ വെക്കേറ്റ് ചെയ്യിപ്പിക്കും. വെക്കേറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മാസം 2 മാസത്തോളം നിങ്ങളെ കമ്പനിയുടെ ചെലവിൽ തന്നെ അവിടെ ഹോട്ടലിൽ സ്റ്റേ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാറ് സാധാരണ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവരോട് നിങ്ങളെ പറഞ്ഞയക്കുകയുള്ളൂ. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ നോർമലായിട്ട് ഒരു ഗവൺമെൻറ് നമ്മളെ ബാൻ ചെയ്തിട്ടില്ല, ചൈനീസ് ഗവൺമെൻറ്റും ബാൻ ചെയ്തിട്ടില്ല. നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പോർട്ടിൽ പോകുന്ന സമയത്ത് ഈ ഒരു പോർട്ടലിൻ്റെ അതോറിറ്റി നമ്മുടെ ഓൺബോർഡ് വരുന്നു. ഓൺബോർഡ് വന്നതിന് ശേഷം RT-PCR ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നു. അത് കഴിഞ്ഞ ശേഷം മാത്രമാണ് അവരുടെ പോർട്ടിലേക്ക് നമ്മൾ അലോ ചെയ്യുകയുള്ളൂ. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് പുതിയ ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണോ വരുന്നത് ആ കൺട്രിയിൽ നിന്ന് 14 ദിവസം ഗ്യാപ്പ് വന്നതിന് ശേഷം മാത്രമാണ് ആ ഒരു ചൈനീസ് ആ ഒരു വരുന്ന ഒരു ഷിപ്പിനെ അലോ ചെയ്യുകയുള്ളൂ. ഇന്ത്യൻ സീഫയറേഴ്സ് ആയി കഴിഞ്ഞാലും ഫിലിപ്പീനോ സീഫയറേഴ്സ് ആയാലും മറ്റു ആ കൺട്രിയിലുള്ള സീഫയറേഴ്സ് ആണെങ്കിൽ കൂടെ ചൈനയിൽ നിന്നും ഒരിക്കലും നമുക്ക് സൈൻ ഓണോ സൈൻ ഓഫോ കിട്ടുന്നില്ല. അതായത് നമുക്ക് ചൈനയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരാനോ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് ചൈനയിലേക്ക് പോയിട്ട് ഒരു കപ്പലിൽ ജോയിൻ ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല. ഇത്തരത്തിലുള്ള ഒരു ട്രാവൽ റെസ്ട്രിക്ഷൻ മാത്രമാണ് ആ ഒരു ചൈനീസ് ഗവൺമെൻറ് വെച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഒരു ഇന്ത്യൻ സീഫയറേഴ്സിനെ ബാൻ ചെയ്യാനുള്ള ഒരു തരത്തിലുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു ന്യൂസാണ്. ഒരിക്കലും നമുക്ക് നമ്മുടെ ഇന്ത്യനെ
ഇന്ത്യക്കാർക്ക് ഒരിക്കലും നമ്മുടെ ജോലി നഷ്ടപ്പെടുകയുമില്ല, നമ്മളൊരിക്കലും നഷ്ടപ്പെടാനത് സമ്മതിക്കുകയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഒരുപാട് യൂണിയനും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പം ഈ ഒരു പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് യൂണിയനാണ്. ഞാൻ സത്യത്തിൽ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ യൂണിയൻ്റെ പേര് തന്നെ കേൾക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വാർത്ത കൊണ്ടുവന്ന ഒരു യൂണിയൻ്റെ പേര് ഞാൻ ആദ്യമായിട്ട് തന്നെ കേൾക്കുന്നത്. ഞാൻ അത്രയും യൂണിയൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു യൂണിയനാണ്. ഒരിക്കലും ഞാൻ ആ ഒരു യൂണിയനെ കുറിച്ചിട്ട് കേട്ടിട്ടുമില്ല, പറഞ്ഞു കേട്ടിട്ടുമില്ല, ഒന്നൊരു കേട്ടറിവ് പോലുമില്ല. പക്ഷേ ഈ ഒരു വാർത്ത ഞാനിപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന കപ്പലിൽ ഞാൻ മുന്നേ പറഞ്ഞ മാതിരി തന്നെ 6 മാസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളത് ടേക്ക് ഓവർ ചെയ്യുകയായിരുന്നു. ടേക്ക് ഓവർ ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ കഴിഞ്ഞു ഈ കപ്പല്. 1 ഇയർ കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസം ഫസ്റ്റ് ക്രൂ ഇറങ്ങിപ്പോയി, 2-ാമത്തെ ക്രൂ ആയിട്ടുള്ള സെക്കൻഡ് ക്രൂ ആയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ ഈ ജോയിൻ ചെയ്തിട്ടുള്ളത്. ടോട്ടലി കപ്പലിൽ ഇത് 3-ാമത്തെ ക്രൂ ആണ്. 3-ാമത്തെ ക്രൂ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 6 മന്ത് കഴിഞ്ഞു, 2-ാമത്തെ 6 മന്ത് കഴിഞ്ഞു, 3-ാമത്തെ 6 മന്തിലുള്ള ക്രൂ ആണ്, ബാച്ചിലുള്ള ക്രൂ ആണ് ഞാൻ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഈ ചൈനക്കാരെ ഒഴിവാക്കിയിട്ട് ഇന്ത്യക്കാരെ ഓൾറെഡി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കമ്പനികളും. അതല്ലാണ്ട് ആ ഒരു റീസൺ ആയിരിക്കാം ഇങ്ങനത്തെയുള്ള ഒരു ഫേക്ക് ന്യൂസിനുള്ള കാരണം എന്ന് കൂടെ വേണമെങ്കിൽ പറയാം. ഞാൻ ഈ വർക്ക് ചെയ്യുന്ന കപ്പലൂടെ ചൈന പോർട്ടിൽ കഴിഞ്ഞ മാസം പോയുള്ളൂ. കഴിഞ്ഞ മാസം ഞങ്ങൾ ലോഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇക്വഡോറിലായിരുന്നു ഡിസ്ചാർജ് ചെയ്തത്. അപ്പോൾ ഈ പോർട്ടിൽ പോകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അതായത് ആങ്കറിലായിരുന്നു കപ്പലുണ്ടായിരുന്നത്. ആങ്കറിൽ ഞങ്ങൾക്ക് RT-PCR ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തു. RT-PCR ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം കപ്പലുള്ള എല്ലാവരും നെഗറ്റീവ് ആയിരുന്നു. നെഗറ്റീവ് ആയതിനു ശേഷം ഞങ്ങൾ പോർട്ടിൽ പോയി. പോർട്ടിൽ പോയിട്ട് ഞങ്ങൾ ലോഡ് ചെയ്തിട്ട് ഇക്വഡോർ പോയി ഡിസ്ചാർജ് ചെയ്തിട്ട് തിരിച്ച് പോയത് ഇക്വഡോറിൽ നിന്ന് ലോഡ് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ കൊറിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൊറിയ കഴിഞ്ഞതിന് ശേഷം ഡിസ്ചാർജ് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് പോർട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചൈന പോർട്ടാണ്. അപ്പോൾ ഇത് ഇത്തരത്തിലുള്ളൊരു ന്യൂസ്, അതായത് ഫേക്ക് ന്യൂസ് എന്തുകൊണ്ടാണ് വന്നത്, ഒരു അതും ഒരുപാട് ന്യൂസിൻ്റെ ചാനലുകളിലടക്കം വന്നൊരു ന്യൂസ്, അതായത് ന്യൂസ് പേപ്പറുകളിലും വന്നൊരു ന്യൂസാണ് ഇന്ത്യൻ സിവിലേഷനെ ചൈന ഗവൺമെൻറ് ബാൻ ചെയ്യുന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ യഥാസ്ഥിതി എന്ന് പറഞ്ഞാൽ ചൈനയിൽ കഴിഞ്ഞ അവസരം ഞാൻ പോയി വന്നിട്ടുള്ളൂ. അപ്പോൾ യഥാസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജസ്റ്റ് ട്രാവലിംഗ് ബാനിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് ട്രേഡിംഗ് നടത്തുന്ന കപ്പലുകൾ ഒരിക്കലും അവർ ബാൻ ചെയ്തിട്ടില്ല, ഒരിക്കലും അവർക്ക് ബാൻ ചെയ്യാനും പറ്റില്ല. പിന്നെ അത്തരത്തിൽ എന്തെങ്കിലും ന്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ ചൈന ഗവൺമെൻറ് ബാൻ ചെയ്യുക അത്തരത്തിലുള്ള എന്തെങ്കിലും ന്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ, അതായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് തീർച്ചയായിട്ടും ഒരു സർക്കുലർ പുറത്തേക്ക് ഇറക്കും. സർക്കുലർ പുറത്തേക്ക് ഇറക്കിയതിന് ശേഷം മാത്രമാണ് നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മുടെ ചൈന ഗവൺമെൻറ് നമ്മളെ ബാൻ ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഇത്തരത്തിലുള്ള ന്യൂസുമായിട്ട് ഡി ഷിപ്പിങ്ങിൻ്റെ ഒരു കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് കോൺടാക്ട് ചെയ്ത ആളുകൾക്കടക്കം ഇൻഫർമേഷൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ന്യൂസ് ഫേക്ക് ആണെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ഡി ഷിപ്പിങ്ങിൻ്റെ വെബ്സൈറ്റിൽ ഒരു സർക്കുലറായിട്ട് വരും. സർക്കുലേറ്റ് വന്നതിന് ശേഷം മാത്രമാണ് അത്തരത്തിലുള്ള വാർത്തകൾ നമ്മളെ വിശ്വസിക്കാനും സാധിക്കുള്ളൂ. ഇന്ത്യൻ സീഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് നമുക്ക് ഫേക്ക് ന്യൂസ് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സെയിം ടൈമിൽ തന്നെ നമ്മുടെ ഡി ജി പി ഇൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ സർക്കുലറുള്ള സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു ന്യൂസ് ഫേക്ക് ആണോ, സത്യാവസ്ഥ എന്താണെന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞങ്ങൾ വീഡിയോ ഉണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നിരിക്കും. ബൈ ബൈ ഗൈസ്, ടേക്ക് കെയർ. അപ്പം മറക്കണം കേട്ടോ, അത്തരത്തിലൊരു ന്യൂസ് ഫേക്ക് ന്യൂസാണ്. നമ്മൾ ഇന്ത്യൻ സീഫയറേഴ്സ് ഇപ്പോഴും കപ്പലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ചൈന ഗവൺമെൻറ്റും ബാൻ ചെയ്തിട്ടില്ല. ചൈനയിൽ പോയി വന്നിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ 2020 പോയി, 2021 പോയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഗൈസ്, ടേക്ക് കെയർ.